നമസ്കാരം. മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ലക്ഷ്മി പ്രിയ. 2005 നരൻ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ലക്ഷ്മി പ്രിയ 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ലക്ഷ്മി നല്ലൊരു എഴുത്തുകാരി എന്ന നിലയ്ക്കും തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന കൃതി വളരെ പ്രശസ്തമാണ്. ഇപ്പോഴതാ തിരക്കഥാകൃത്തായും നിർമ്മാതാവായും തിളങ്ങാൻ ഒരുങ്ങുകയാണ് ലക്ഷ്മി. ആറാട്ടുമുടൻ എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ലക്ഷ്മിയുടെ ഭർത്താവ് പി ജയദേവാണ്. എം മൂവീസിന്റെ ബാനറിൽ MD സിബിലാലാണ് ചിത്രം നിർമ്മിക്കുന്നത്. സഹനിർമ്മാണം KP രാജവക്കയിലും ലക്ഷ്മി പ്രിയയും ചേർന്നാണ്. അതേസമയം എം മൂവീസ് എന്ന പുതിയ ബാനറിലുള്ള ആദ്യ ചിത്രമാണ് ആറാട്ടുമുടൻ എന്ന പ്രത്യേകതയും ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടന്നത്. രാവിലെ അമ്പലപ്പുഴ കോറൽ ഹൈറ്റ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ എം ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോഴതാ ചിത്രത്തെക്കുറിച്ച് തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് നടി. നമസ്തേ. നിങ്ങൾ ഇതുവരെ കണ്ട് പരിചയിച്ച ലക്ഷ്മിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ആറാട്ടുമുണ്ടൻ എന്ന ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതുന്നത് ഞാനാണ്. വളരെ ടെൻഷനോടുകൂടിയാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. കാരണം ഒരു ടെൻഷനും ഇല്ലാണ്ട് വല്ലപ്പോഴും സിനിമകളുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിനയിക്കാനായിട്ടുണ്ടാവും. അത് അഭിനയിക്കുക, ആ കിട്ടുന്ന കാശ് മേടിക്കുക, വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോവുക, പുസ്തകങ്ങൾ വായിക്കുക, പാട്ട് കേൾക്കുക, ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുക, അങ്ങനെയൊക്കെ മാധുവിൻ്റെ അമ്മയായിട്ടും ശേഷേട്ടൻ്റെ ഭാര്യയായിട്ടും മാത്രം വീടും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. അങ്ങനെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഇന്നലെ വരെയുള്ള ലക്ഷ്മി ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു തിരക്കഥാകൃത്തിൻ്റെ മേലെങ്കിൽ എന്നെ മനഃപൂർവ്വമായിട്ട് പൊതിയിച്ച് വെക്കുമ്പോൾ അത് തരുന്നൊരു സമ്മർദ്ദം വളരെ വലുതാണ്. എന്താണെങ്കിലും അക്ഷരങ്ങളുമായിട്ടുള്ള ബന്ധം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും, പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമാണ് എഴുത്തുമായിട്ടുള്ള എൻ്റെ ബന്ധം. അപ്പോൾ ഈ ഒരു എൻ്റെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ലക്ഷ്മി തിരക്കഥ എഴുതിയാൽ മതി എന്ന് ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ സിബിലാൽ, MD സിബിലാൽ എന്ന് പറഞ്ഞ ചേട്ടനും രാജേഷ് ഇല്ലത്തെന്ന് പറഞ്ഞ കഥാകൃത്തും തീരുമാനമെടുക്കുന്നത്. അതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അപ്പോൾ ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്കുണ്ടാവണം. ഈ സിനിമ റിലീസായി കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് തന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആറാട്ടുമുണ്ടൻ എന്നുള്ള ഒരു ആക്ഷൻ പടം, അതിൻ്റെ സംവിധായകനാണ് ഞാൻ ജയദേവ്. എൻ്റെ ഭാര്യ ലക്ഷ്മിപ്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം 100-150 പടം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സുപരിചിതയാണ്. എൻ്റെ അച്ഛൻ പട്ടണക്കാട് പുരുഷോത്തമൻ, റേഡിയോ സിനിമ നാടക പിന്നണി ഗായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ. ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ, മലയാള മനോരമ, അതുപോലെ ചാനലിൽ വർക്ക് ചെയ്തതിന് ശേഷം കുറേ പരസ്യ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ജോലിയിലായിരുന്നു കുറേ നാള്. അങ്ങനെ പല മാർഗങ്ങൾ കഴിഞ്ഞ് ഒരു വേറൊരു വ്യത്യസ്തമായ ഒരു മാർഗത്തിലേക്ക് പോകണം എന്ന് തോന്നിയുകൊണ്ടാണ് ഒരു സിനിമയെപ്പറ്റി ആലോചിച്ചിരുന്നത്. കുറേ നാളായിട്ട് ആ സിനിമ മനസ്സിലിങ്ങനെ ഒരു മോഹമായിട്ട്, ഒരു പക്ഷേ എല്ലാവരുടെയും മോഹമാണ് സിനിമ എന്ന് പറയുന്നത്, അങ്ങനൊരു മോഹം എനിക്കുണ്ടായിരുന്നു. ഒരുപാട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കൂടുതലും നിങ്ങൾ പറയുന്ന പോലെ ലക്ഷ്മിപ്രിയ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഓരോരോ ഫംഗ്ഷൻസിന് പോകുമ്പോഴും ഒക്കെ സിനിമയും സിനിമാക്കാരുമായിട്ടുള്ള ഒരു അടുപ്പവും സ്നേഹബന്ധവും ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം കുറേ നാളായിട്ട് എന്നോട് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, താങ്കൾ എന്തെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണം. അപ്പോൾ ആ നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും നാൾ. ശ്രീ ദേവൻ, സിനിമാ നടൻ ദേവൻ, അദ്ദേഹത്തിന് ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങൾക്കൊരു സംശയമില്ല, നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ സന്തോഷമുള്ളൂ. കാരണം ഒരു നല്ല കലാകാരൻ്റെ പാരമ്പര്യം ഉള്ള ഒരാളാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഒരു വലിയൊരു അവാർഡിന് തുല്യമായിട്ട് എനിക്ക് തോന്നുന്നു. കൂടുതൽ പ്രവർത്തിക്കാനുള്ള എനർജി ആ വാക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരുപാട് പേരുടെ പ്രോത്സാഹനങ്ങളുടെ ഒരു ശക്തി എന്നിലുള്ളതുകൊണ്ട് ഞാൻ സിനിമ ചെയ്യാൻ വളരെ സന്തോഷവാനാണ്. ദൈവഭാഗ്യത്താൽ എനിക്ക് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെ ഒരു കഥ ആണ് ഞാനിപ്പോൾ സംവിധാനം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും എന്നുള്ളതൊരു സംശയം എനിക്കില്ല. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ
ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഒരു കാലഘട്ടത്തിൽ മലയാള മനസ്സുകളെ കോരിത്തെരിപ്പിച്ച പ്രിയപ്പെട്ട അനുഗ്രഹീത ഗായകൻ പട്ടണക്കാട് പുരുഷോത്തമ സാറിൻ്റെ നിരവധി നാടകഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും പ്രേക്ഷക മനസ്സുകളിൽ എത്തിച്ച, ഇപ്പോഴും നമ്മളെല്ലാം മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ടിൻ്റെ ഉടമയായിട്ടുള്ള പട്ടണക്കാട് പുരുഷോത്തമ സാറിൻ്റെ മകനായിട്ടുള്ള പി ജയദേവാണ് നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയിൽ തിരക്കഥ ചെയ്യുന്നത് പ്രിയപ്പെട്ട അനുഗ്രഹീത കലാകാരി ലക്ഷ്മിപ്രിയാണ്. ഏകദേശം 200 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ലക്ഷ്മിപ്രിയ. പക്ഷേ ഇതുവരെ ഒരു സിനിമയിൽ പോലും ഒരു കഥയോ അല്ലെങ്കിൽ തിരക്കഥയോ അത്തരത്തിലുള്ളൊരു ഒരു രീതിയിലേക്ക് പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു കഥ പറഞ്ഞു, ആ കഥയുടെ തിരക്കഥ ലക്ഷ്മിപ്രിയ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഈ സാഹചര്യങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു കഥയ്ക്ക് നല്ലൊരു തിരക്കഥ പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് പ്രേക്ഷകർ അത് ഏറ്റെടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഥ ഈ സിനിമയുടെ കഥയും സംഭാഷണവും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് ഇല്ലത്താണ്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് ജയശീലൻ സദാനന്ദനാണ്. അദ്ദേഹം നിരവധി സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സിനിമയുടെ ഛായാഗ്രഹണം ബിജു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വിനയ് സാറിൻ്റെയൊക്കെ പടത്തിലേക്ക് അസോസിയേറ്റും അസിസ്റ്റൻ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ബിജു കൃഷ്ണനാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. നിരവധി ഈ മലയാള സിനിമയിലെ നിരവധി ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. എന്തായാലും ശരി, ഇത് ചിട്ടപ്പെടുത്തി ഈ ഒരു കഥയും തിരക്കഥയൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിപ്പോഴത്തെ ന്യൂജൻ ആയിട്ടുള്ള ഒരു വിഭാഗം അവർക്ക് അടക്കം എങ്ങനെയാണ് ഒരു തിയേറ്ററിൽ വന്നിരുന്ന് 2-2.5 അത് എങ്ങനെ ആസ്വദിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി വളരെ പഠിച്ചിട്ട് മാത്രമാണ് ആ തിരക്കഥയെ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സൂരജാണ്. സിനിമയിലേക്കുള്ള സിനിമാ രംഗത്തേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഹൃദയം എന്ന മൂവിയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എൻട്രി ചെയ്തത്. ഹൃദയം മൂവിയിലൂടെ ഇപ്പോൾ ആറാട്ടമുണ്ടൻ എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലൊരു കഥാപാത്രം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരിയുടെ ഒരു ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പം ഇനി ഈ ഒരു മൂവിയുടെ ഭാഗമാകാൻ അതിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നെ കൂടെ ഉണ്ടാകും. ആറാട്ടുമുണ്ടൻ എന്ന പുതിയ ചിത്രത്തിന് തത്വമയി ന്യൂസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.